നമസ്കാരം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുതിച്ചുചാട്ടത്തിന് കൂടുതൽ അവസരങ്ങൾ തുറന്ന് സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ സർവകലാശാല ഗാന്ധിജയന്തി ദിനത്തിൽ നിലവിൽ വരും. കേരള നവോത്ഥാനത്തിൻ്റെ കെടാവിളക്കായ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കൊല്ലം ആസ്ഥാനമായി ഓപ്പൺ സർവകലാശാല യാഥാർത്ഥ്യമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗുരുവിന് ഉചിതമായ സ്മാരകം ഉണ്ടാക്കുക എന്നത് ഓരോ മലയാളികളുടെയും സ്വപ്നവും ആഗ്രഹവുമാണ്. അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോക്താവ് കൂടിയായ ഗുരുവിൻ്റെ സ്മാരകമായുള്ള ഓപ്പൺ സർവകലാശാല കേരളത്തിൻ്റെ വിദൂര വിദ്യാഭ്യാസ പഠന സംവിധാനങ്ങളുടെ കേന്ദ്രമാകും. ദേശീയ അന്തർദേശീയ രംഗത്തെ പ്രഗത്ഭരായ അധ്യാപകരുടെയും വിദഗ്ധരുടെയും ഓൺലൈൻ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കും. ഏതു പ്രായത്തിലുള്ളവർക്കും പഠിക്കാൻ ഇതിലൂടെ അവസരമൊരുങ്ങും. കോഴ്സ് പൂർത്തിയാകാതെ ഇടയ്ക്ക് പഠനം നിർത്തുന്നവർക്ക് അതുവരെയുള്ള പഠനത്തിനനുസരിച്ച് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നൽകാനും ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കഴിയും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമേ നൈപുണ്യ വികസന കോഴ്സുകളും ഓപ്പൺ സർവകലാശാല നടത്തും. ഇതിലൂടെ വിദ്യാഭ്യാസത്തിന്റെ ജനകീയവൽക്കരണത്തിൽ വലിയ മാറ്റത്തിനാണ് തുടക്കമാകുക. രജിസ്ട്രേഷൻ മുതൽ പരീക്ഷ ഫലപ്രഖ്യാപനം വരെ സമഗ്രവും സമയബന്ധിതവുമായി കുറ്റമറ്റതുമായി ഓൺലൈനിൽ ലഭ്യമാകും. വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, രജിസ്ട്രാർ തുടങ്ങിയവരുടെ നിയമനം ഉടനുണ്ടാകും. കേരളത്തിലെ മറ്റു സർവകലാശാലകളിലെ വിദൂര പഠന കോഴ്സുകളും പ്രൈവറ്റ് രജിസ്ട്രേഷൻ കോഴ്സുകളും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ കീഴിലാകും. സർവകലാശാല തനതായ കോഴ്സുകളും നടത്തും. കോഴ്സുകൾ പൂർണ്ണമായും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കും. വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് മലയാളം പഠിക്കുന്നതിനുള്ള സംവിധാനം, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ എന്നിവയും ഉണ്ടായിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ അമർത്തുക.